ഹലോ നമസ്കാരം. ഹലോ നമസ്കാരം. ചീഫ് എഡിറ്ററാണ്, ക്രൈമിന്റെ ചീഫ് എഡിറ്ററാണ്. ഞാൻ വിളിച്ചത് നിങ്ങളെ പേരിൽ ഒരു 40 കോടി രൂപ തട്ടിപ്പറത്തിന്റെ ഒരു സംഭവങ്ങൾ വന്നിട്ടുണ്ട് ക്രൈംബ്രാഞ്ച് തിരുവനന്തപുരത്തെ കേസില്. നന്ദകുമാർ ക്രൈമിന്റെ ചീഫ് എഡിറ്റർ ആണ്. നിങ്ങളെ പറ്റിയുള്ള വലിയ ജാസ്മിൻ ഷാനെ ഞാൻ വിളിച്ചിരുന്നു, അദ്ദേഹം എടുത്തില്ല. അദ്ദേഹം ഉണ്ടോ അവിടെ? അദ്ദേഹം ഇവിടെ ഇല്ലല്ലോ. അതായത് നിങ്ങളെ പേരിൽ ഒരു FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് തിരുവനന്തപുരത്ത്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് 367/2019 അപ്പൊ അതിൽ നിങ്ങൾ 40 കോടി രൂപ നഴ്സുമാരെടുത്ത് പിരിച്ചു എന്നുള്ള കംപ്ലൈന്റ് ആണ് ഉള്ളത്. ഫ്ലൈറ്റ് ടിക്കറ്റിന്റെ പേരിൽ പിരിച്ചു എന്നുള്ളതാണ് കംപ്ലൈന്റ്. അത് ജാസ്മിൻ ഷാനെ വിളിച്ചോളൂട്ടോ, എനിക്ക് അദ്ദേഹം ഫോൺ എടുത്തില്ല. അദ്ദേഹത്തോടെ തന്നെ വിളിക്കാൻ പറയൂ കേട്ടോ. ആ പറയാം പറയാം. ശരി, നമസ്കാരം. ഇപ്പോൾ നമ്മൾ കേട്ടിട്ടുള്ളത് യുണൈറ്റഡ് നേഴ്സ് അസോസിയേഷന്റെ സംസ്ഥാന പ്രസിഡന്റ് ജാസ്മിൻ ഷായുടെ ഭാര്യയുമായി ഞാൻ സംസാരിച്ചതിന്റെ റെക്കോർഡാണ്. ഈ റെക്കോർഡ് ഇപ്പോൾ പുറത്തുവിടാൻ കാരണം, ഇന്ന് രാവിലെ എഴുന്നേറ്റപ്പോൾ തന്നെ എനിക്ക് ലഭിച്ചത് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് മറുനാടൻ മലയാളിയുടെ ഷാജൻ സ്കറിയയുടെ ഓഡിയോ ചില സന്ദേശങ്ങളാണ്. ആ സന്ദേശങ്ങൾ പ്രകാരം ഞാൻ കഴിഞ്ഞ ദിവസം ചെയ്ത ജാസ്മിൻ ഷായയെക്കുറിച്ച് ചെയ്ത വീഡിയോ തെറ്റാണെന്നും അതിൽ പറയുന്ന കാര്യങ്ങൾ കള്ളമാണെന്നും അദ്ദേഹം അറിയിക്കുകയുണ്ടായി. ആ അറിയിച്ച കാര്യത്തിൽ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞത് എനിക്ക് കിട്ടിയ പരാതി പ്രകാരം ഞാൻ ആ വാർത്ത ചെയ്തതാണ്, അത് സത്യമെന്ന് വിശ്വസിക്കാവുന്ന വിധത്തിലുള്ള കൃത്യമായിട്ടുള്ള ഓതൻറ്റിക്കായ ആളാണ് എനിക്ക് തന്നത്. ഇതിൻ്റെ ഭാഗമായിട്ട് ഞാൻ അന്വേഷിക്കാൻ വേണ്ടി ജാസ്മിൻ ഷായെ വിളിച്ചിരുന്നു. എന്നാൽ അദ്ദേഹം ആദ്യം ഫോൺ അറ്റൻഡ് ചെയ്തില്ല. എന്നാൽ പിന്നീട് വിളിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യയാണ് ഫോൺ അറ്റൻഡ് ചെയ്തത്. അതാണ് ഞാൻ ഇപ്പോൾ പുറത്തു വിട്ടിട്ടുള്ളത്. അതിനുശേഷം അതിനിടയിൽ അദ്ദേഹം ജാസ്മിൻ ഷാ എന്നെ വിളിച്ചിരുന്നെങ്കിലും പിന്നീട് ഞാൻ തിരിച്ചു വിളിച്ചപ്പോൾ പിന്നെ അറ്റൻഡ് ചെയ്തില്ല. അദ്ദേഹം തിരിച്ചു വിളിച്ചതുമില്ല. ഈ സംഭാഷണത്തിൽ നിന്ന് തന്നെ വളരെ ക്ലിയറായി ഞാൻ പറഞ്ഞിട്ടുണ്ട്, ജാസ്മിൻ ഷായെ ഒന്ന് എന്നോട് വിളിക്കാൻ പറയണം, അദ്ദേഹത്തിനെതിരെ 40 കോടി രൂപയുടെ തട്ടിപ്പിൻ്റെ ഒരു കഥ വന്നിട്ടുണ്ട് എൻ്റെ അടുത്ത്, അതുമായി ബന്ധപ്പെട്ടിട്ടാണ് ഞാൻ വിളിക്കുന്നത് എന്നാണ് പറഞ്ഞത്. എന്നാൽ ഇത് കഴിഞ്ഞ് പിറ്റേ ദിവസമാണ് ഞാൻ ആ വീഡിയോ ചെയ്യുന്നത്. അത്രയും സമയം അദ്ദേഹത്തിന് എന്നെ വിളിക്കാൻ സമയം കിട്ടിയില്ല, അത് അദ്ദേഹത്തിൻ്റെ കുഴപ്പം. ഞാൻ വീഡിയോ ചെയ്യുന്നത് എനിക്ക് ഉത്തമ വിശ്വാസമുള്ള ഒരാൾ വളരെ ഓതൻറ്റിക്കായ ഒരു അഡ്വക്കറ്റ് എനിക്ക് ഈ വാർത്ത തന്നതുകൊണ്ടാണ്. ഇതുമായി ബന്ധപ്പെട്ട വളരെ ഗൗരവമായുള്ള കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ഞാൻ അതിൻ്റെ ഒരു തുടക്കം എന്ന നിലയിലാണ് ആ വീഡിയോ ചെയ്തിട്ടുള്ളത്. അതിനാസ്പദമായിട്ട് മുകേഷ് MP എന്ന് പറയുന്ന ഒരാൾ അയച്ച പരാതിയാണ്, ഡയറക്ടർ ജനറൽ ഓഫ് പോലീസ് അതായത് DGP അയച്ച പരാതി. കിട്ടിയ ശേഷം ആ പരാതിയുടെ കാര്യങ്ങൾ മാത്രമാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. എൻ്റേതായ ഒരു വേർഷൻ ഞാൻ എവിടെയും ചേർത്തിയിട്ടില്ല. അതേസമയത്ത് അദ്ദേഹം ഇന്ന് അദ്ദേഹത്തിൻ്റെ വേർഷൻ വന്നിരിക്കുന്നു. ആ വേർഷൻ എന്തായാലും ഞാൻ കൊടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. കാരണം ഓരോരുത്തർക്കും പറയാനുള്ള കാര്യങ്ങൾ നേരിട്ട് പറയാൻ മടിക്കുമ്പോൾ നമ്മൾ ചോദിച്ച് മനസ്സിലാക്കാനുള്ള കുറേ കാര്യങ്ങളുണ്ട്. ആ ചോദിച്ച് മനസ്സിലാക്കാനുള്ള കാര്യങ്ങൾക്ക് പകരം അദ്ദേഹം അത് തരാതെ ഇപ്പോൾ അദ്ദേഹം ഫേസ്ബുക്ക് പോസ്റ്റിൽ ഒരു പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, അതൊന്ന് നമുക്ക് വായിക്കാം. ക്രൈം നന്ദകുമാറിനെതിരെ സിവിൽ ക്രിമിനൽ നടപടി പ്രകാരം നടപടി സ്വീകരിക്കും. 2 ദിവസം മുമ്പ് ക്രൈം നന്ദകുമാർ എന്ന വ്യക്തി ഒരു വാർത്ത ഇടുകയുണ്ടായി, എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട ഇന്നാണ്. മറുപടി എഴുതേണ്ട എന്ന് കരുതിയാണ്. എന്നാലും ചിലർ വാട്സപ്പ് വഴി ഇതെനിക്ക് അയച്ചു തന്നതുകൊണ്ടും നിലവിൽ ആശുപത്രി മുതലാളിമാർക്ക് ഹാലിളകിയിരിക്കുന്നത് കൊണ്ടും ഇവിടെ വിശദീകരിക്കുന്നു. വാർത്തയുടെ തുടക്കം എനിക്കിഷ്ടമായി. ചരിത്രം സൃഷ്ടിച്ചവൻ എന്ന പ്രയോഗം സൂപ്പർ. അഭിമാനം. എനിക്കെതിരെയല്ല പരാതി ഉണ്ടായത്, സംഘടനാ നേതൃത്വത്തിനെതിരെയായിരുന്നു. 2019 സംഘടനയിൽ നിന്നും പുറത്താക്കപ്പെട്ട ഒരു വ്യക്തി പരാതി നൽകുകയും തൃശൂർ ക്രൈംബ്രാഞ്ച് SPയുടെ നേതൃത്വത്തിൽ പ്രാഥമിക അന്വേഷണം നടത്തുകയും ക്ലീൻ ചിറ്റ് സംഘടനയ്ക്ക് ലഭിച്ചെങ്കിലും സർക്കാർ 2 വീണ്ടും തിരുവനന്തപുരം ക്രൈംബ്രാഞ്ച് CIക്ക് അന്വേഷണത്തിന് ഉത്തരവിടുകയും 367/2019 എന്ന നമ്പറിൽ FIR ഇട്ട് അന്വേഷണം നടത്തുകയുണ്ടായി. സംഘടനാ നേതൃത്വത്തിലുണ്ടായിരുന്നവരടക്കം 8 ആ കേസിൽ പ്രതികളാണ്. ആ കേസിൻ്റെ അന്വേഷണം പൂർത്തിയായെങ്കിലും നാളിതുവരെയായിട്ടും അന്തിമ കുറ്റപത്രം വയ്ക്കപ്പെട്ടില്ല. ഇദ്ദേഹം ഒരു പരാതി കാണിക്കുന്നത് വാർത്തയിൽ മുകേഷ് MP എന്ന ഒരാളാണ് പരാതിക്കാരൻ എന്ന് പറയുന്നു. അങ്ങനെ ഒരു വ്യക്തിയെ എനിക്കറിയില്ല. ഇങ്ങനെ ഒരു കേസ് അന്വേഷിക്കുന്നതായും അറിയില്ല. UNA ചാർട്ടേഡ് ഫ്ലൈറ്റുകളിൽ നേരിട്ട് നടത്തിയിട്ടുണ്ടായിരുന്നു. സുപ്രീം കോടതിയുടെയും കേന്ദ്ര സർക്കാരും
സൗദിയിൽ നിന്നും നേഴ്സുമാരെ കൊണ്ടുവരാൻ അനുവാദം നൽകിയ ഏക സംഘടനയായിരുന്നു UNA. സൗജന്യമായി ഞങ്ങൾക്കും ഒരാരും ടിക്കറ്റ് നൽകിയിട്ടില്ല, കുറഞ്ഞ നിരക്കിലും തന്നിട്ടില്ല. അന്ന് ഞങ്ങളുടെ കൂടെ യാത്ര ചെയ്ത സഹപ്രവർത്തകർക്ക് കാര്യങ്ങൾ അറിയാം. ആദ്യം ഫ്ലൈറ്റിലെ അനുഭവം ഈ ലിങ്കിൽ കയറിയാൽ കാണാം. പിന്നീട് എല്ലാവർക്കും ചാർട്ടേഡ് ഫ്ലൈറ്റ് സർവീസ് നടത്താൻ അനുമതി നൽകിയപ്പോൾ UNA നേരിട്ടുള്ള ഇടപെടലുകൾ അവസാനിപ്പിച്ചു. വിവിധ ട്രാവൽ ഏജൻസികളുമായി സഹകരിച്ചാണ് പിന്നീട് സർവീസ് നടത്തിയത്. വ്യാജ ടിക്കറ്റുകൾ എന്നത് എന്താണ് ഉദ്ദേശിച്ചത് എന്ന് മനസ്സിലായില്ല. എനിക്ക് IELTS / OET കോച്ചിംഗ് സെൻ്ററുകളില്ല. ഈ വാർത്തയിൽ പറഞ്ഞ പോലെ തിരൂർ താനൂർ മേഖലയിൽ ഒരു കോച്ചിംഗ് സെൻ്ററും IELTS OET ഞാൻ കണ്ടിട്ടില്ല. ഇവിടങ്ങളിൽ അത്രയ്ക്കധികം നേഴ്സുമാർ ഉള്ളതും എനിക്കറിയില്ല. കോഴിക്കോട് നിരവധി സ്ഥാപനങ്ങളുണ്ട്, എന്നാൽ എൻ്റേതായിട്ടൊന്നുമില്ല. പിന്നെ UNA നേതാവായതുകൊണ്ട് ഇത്തരം സ്ഥാപനങ്ങൾ തുടങ്ങാൻ പാടില്ല എന്ന നിയമമൊന്നുമില്ല എന്ന് ഓർമ്മിപ്പിക്കുന്നു. ഞാൻ OET / IELTS എന്നല്ല ഒരു കാര്യത്തിൻ്റെ പേരിൽ നയാ പൈസ ഒരാളുടെ കയ്യിൽ നിന്നും വാങ്ങിയിട്ടില്ല. അത് ഇതൊരു പബ്ലിക് പോസ്റ്റാണ്. ഒരാൾക്കെങ്കിലും അങ്ങനെ ഒരു കാര്യമുണ്ടെങ്കിൽ തെളിയിക്കാൻ വെല്ലുവിളിക്കുന്നു. പോപ്പുലർ ഫ്രണ്ടിന് വേണ്ടി ഞാൻ സ്ഥലം വാങ്ങിക്കൂട്ടി എന്ന് അദ്ദേഹം പറയുന്നു. എനിക്കെന്താ ഭ്രാന്താണോ? അവർക്ക് വേണ്ടി സ്ഥലം വാങ്ങാൻ ഈ സംഘടനയുടെ ഒരാളെയും എനിക്ക് പരിചയമില്ല. വ്യക്തിപരമായി ഞാനോ സംഘടനയോ ഈ പറഞ്ഞ സംഘടനയുമായി ഒരു ബന്ധമെങ്കിലും ഉണ്ടെന്ന് കാണിച്ചാൽ ആ സമയം ജീവത്യാഗം ചെയ്യാൻ ഞാൻ തയ്യാറാണ്. പോപ്പുലർ ഫ്രണ്ട് എന്നല്ല ഒരു ജാതിമത സംഘടനയുടെയും ഭാഗമായി UNA ഞാനോ നാളിതുവരെ ഉണ്ടായിട്ടില്ല. ഒരു മതസംഘടനയുടെയും വ്യക്താവായി ഒരു കാലത്തും എന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുകയുമില്ല. പിന്നെ എൻ്റെ ഭാര്യ നിലവിൽ നാട്ടിലാളുള്ളത് ഖത്തറിലല്ല, 2 വർഷത്തോളമായി നാട്ടിലുണ്ട്. അതെൻ്റെ സഹപ്രവർത്തകരിൽ മഹാഭൂരിപക്ഷം പേർക്കും അറിയാം. ഇനി എന്നെക്കുറിച്ച് താങ്കൾക്കോ താങ്കൾ കൊടുത്തു എന്ന് പറയുന്ന പരാതിക്കാരനോടോ ഞാൻ അന്വേഷിച്ചിട്ട് അങ്ങനെ ഒരു പരാതിയെക്കുറിച്ച് വിവരം ലഭിച്ചിട്ടില്ല. പരാതിക്കാരൻ്റെ ഫോൺ നമ്പറും പേരും വ്യത്യാസമാണ്. ഞാൻ UNA അഖിലേന്ത്യാ അധ്യക്ഷൻ എന്നതിനോടൊപ്പം ജനതാ മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രിയിൽ ജോലി ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ വർഷമായി എനിക്ക് ലഭിക്കുന്ന വേതനം TDS കഴിഞ്ഞ അക്കൗണ്ടിലാണ് വരുന്നത്. അതിനേക്കാൾ കവിഞ്ഞ സ്വത്ത് എനിക്കുണ്ടെന്ന് തെളിയിച്ചാൽ ശേഷിക്കുന്നത് താങ്കളുടെ പേരിലേക്ക് എഴുതി തരാം. വാർത്തകളും പിപ്പിടികളും കാട്ടി ഇറങ്ങുമ്പോൾ ഭയപ്പെടുന്നവനെ മാത്രം ഭീഷണിപ്പെടുത്താൻ ശ്രമിക്കുക. മുതലാളിമാർ നക്കാപ്പിച്ചെറിയുമ്പോൾ അതെടുത്ത് ഭക്ഷിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല, എന്നാൽ അതുമായി എനിക്ക് നേരെ വരേണ്ട. കഴിഞ്ഞ 3 വർഷം നിശബ്ദമായിരുന്ന നിങ്ങൾ എതിരാളികളെയാണ് ഉദ്ദേശിച്ചത്. ഇപ്പോൾ വാളെടുക്കുന്നതിൻ്റെ ഉദ്ദേശം അരിയാഹാരം കഴിക്കുന്ന നേഴ്സുമാർക്ക് മനസ്സിലാകും. സിവിൽ ക്രിമിനൽ ചട്ടപ്രകാരമുള്ള നടപടികൾ ആരംഭിച്ച് കഴിഞ്ഞിട്ടുണ്ട്. മുകേഷ് MP നന്ദകുമാറിനും അടുത്ത ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട നോട്ടീസുകൾ ലഭിക്കും. ഞങ്ങളെ തട്ടിപ്പുകാരെന്ന് വിശേഷിപ്പിച്ച നന്ദകുമാർ കഴിഞ്ഞ ദിവസം ജയിലിൽ നിന്ന് ഇറങ്ങിയത് ഏത് കേസിലായിരുന്നുവെന്ന് ഒന്ന് ഓർത്തോളൂ. പോരാട്ടത്തിന് തയ്യാറായിക്കൊള്ളുക. ജാസ്മിൻ ഷാ UNA. നല്ലൊരു പോസ്റ്റാണിത്. ഫേസ്ബുക്ക് പോസ്റ്റ് വളരെ ഗംഭീരമായിട്ടുണ്ട്. ഇതുപോലെ മനോഹരമായി എഴുതാൻ കഴിവുള്ള ജാസ്മിൻ ഷായ്ക്ക് പ്രത്യേക അഭിനന്ദനം നേരുന്നു. എൻ്റെ ജാസ്മിൻ ഷാ, താങ്കളോടോ അല്ലെങ്കിൽ വേറെ ആരോടോ വിരോധമില്ലാത്ത ഒരാളാണ് ഞാൻ. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ ഞാൻ വാർത്ത ചെയ്യുന്ന ഒരാളുമല്ല. എന്നാൽ എനിക്ക് ഓതൻറ്റിക്കായിട്ട് കൃത്യമായി വിവരങ്ങൾ തരുന്ന ആളുകളുണ്ടെങ്കിൽ ചിലപ്പോൾ ഞാൻ രേഖകളിലേക്ക് കടന്നു ചെല്ലാതെ ഇനീഷ്യലായിട്ട് പ്രാഥമികമായി വാർത്ത ചെയ്യും. ആ വാർത്ത ചെയ്തപ്പോൾ അതിൽ ചില മിസ്റ്റേക്കുകൾ എൻ്റെ ഭാഗത്തുണ്ടായിട്ടുണ്ടെന്നുള്ളത് കറക്റ്റാണ്. കാരണം അതിൽ ഉണ്ടായിട്ടുള്ള കേസിനെ സംബന്ധിച്ചോളം പറയുകയാണെങ്കിൽ 367/2019 എന്ന നമ്പറിലുള്ള കേസ് തീർച്ചയായും മുമ്പ് താങ്കൾക്കെതിരെ താങ്കളെ അറസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു കേസാണ്. അതിൽ നേഴ്സുമാരെ ഫണ്ട് തിരിമറി നടത്തി എന്ന് പറയുന്നൊരു കേസ് തന്നെയാണ്. അതിൽ താങ്കൾ ഒളിവിൽ പോവുകയും മുങ്ങി നടക്കുകയൊക്കെ ചെയ്തു എന്നുള്ളത് കാര്യം ശരിയാണ്. എനിക്കെതിരെ പരാതി ഉണ്ടായിരുന്നത് കൃത്യമാണ്, അതിനെന്നെ അറസ്റ്റ് ചെയ്യുകയുണ്ടായി. എന്നാൽ ഞാൻ ഇറങ്ങിയ പാടെ കൃത്യമായിട്ട് എന്തു ചെയ്തു, ഒളിവിലൊന്നും പോകാതെ ആദ്യം തന്നെ ഞാൻ എന്താ ചെയ്തത്, എനിക്കെതിരെ പരാതി അയച്ചു തന്നത് തന്നെ ഷാജിസ് കറിയാണ്. അത് നേരെ ഞാൻ ചെയ്തത് ഇവിടുത്തെ എറണാകുളം അസിസ്റ്റന്റ് പോലീസ് കമ്മീഷന് അയച്ചു കൊടുക്കുകയും എനിക്കെതിരെയുള്ള പരാതിയിൽ ആ പരാതിക്കാരിയുടെ പരാതിയിൽ FIR ഇടണം. ഇട്ട ശേഷം എന്നെ വിളിപ്പിച്ച് ഞാൻ തെളിവുകൾ തരാം, ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ശിക്ഷിച്ചോളൂ എന്നാണ്. എന്നെ വിളിപ്പിച്ചില്ല, ഒന്നും ചെയ്തില്ല, മുകളിൽ നിന്നുള്ള ഓർഡർ പ്രകാരം എന്നെ ഒരു പുലർക്കാലത്ത് അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചു. ഇപ്പോൾ ഞാൻ എന്താ ചെയ്തത്, ജയിലിൽ ഇറങ്ങിയ ശേഷം ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഞാൻ തിരക്കായിരുന്നു. എൻ്റെ ചാനൽ പോലും ഞാൻ ശ്രദ്ധിക്കാറുണ്ടായിരുന്നില്ല.
വളരെ ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണെന്ന് അറിഞ്ഞിട്ടും ഞാൻ ആദ്യം പ്രാമുഖ്യം കൊടുത്തത് എന്നെ കള്ളക്കേസിൽ കുടിക്ക കേസിൽ തിരിച്ച് കേസ് ഫയൽ ചെയ്യുന്നതിനും അതിനാവശ്യമായ തെളിവുകൾ കോടതിയിൽ ഹാജരാക്കുന്നതിനും വേണ്ടിയാണ്. അതിൽ വീണ ജോർജിനെ ഒന്നാം പ്രതിയാക്കിക്കൊണ്ടാണ് ഞാൻ കേസ് ഫയൽ ചെയ്തത്. അവർ കൊടുത്തൊരു കൊട്ടേഷനാണെന്ന് മനസ്സിലാക്കി കൊണ്ടാണ് ഞാൻ കേസ് ഫയൽ ചെയ്തത്. അതിൽ എനിക്ക് ഏറ്റവും കൂടുതൽ സഹായിച്ചിട്ടുള്ള ഒരാളും ഷാജിൻ സ്കറിയ ആണെന്നുള്ള കാര്യത്തിൽ എനിക്ക് അദ്ദേഹത്തോട് പ്രത്യേകം നന്ദിയുണ്ട്. ഇന്ന് അദ്ദേഹം പക്ഷേ വളരെ തെറ്റിദ്ധരിച്ചിരിക്കുന്നു എന്നുള്ളത് വളരെ സങ്കടകരമായ ഒരു കാര്യം തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ ധാരണ ഞാൻ ആർക്കോ വേണ്ടിയിട്ട് ഈ വാർത്ത ചെയ്തു എന്നുള്ളതാണ്. ഞാൻ ആർക്കോ വേണ്ടിയിട്ടല്ല, ഒരാൾക്കും വേണ്ടിയിട്ട് ഇല്ലാത്ത വാർത്ത ചെയ്യില്ല, സത്യസന്ധമായ വാർത്തയേ ചെയ്യുള്ളൂ. എൻ്റെ ഭാഗത്ത് തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ അത് തിരുത്തുന്ന ഒരാളാണ് ഞാൻ. ഇവിടെ ജാസ്മിൻ ഷാ പോസ്റ്റ് ചെയ്തതും അതേപോലെ ഷാജിൻ സ്കറിയ എന്നെ അറിയിച്ചതുമായ കാര്യങ്ങൾ വളരെയധികം പഠിക്കേണ്ട ഒരു സബ്ജക്റ്റ് തന്നെയാണ്. എൻ്റെ ഭാഗത്തൊരു തെറ്റ് പറ്റുകയെന്ന് പറഞ്ഞാൽ ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തതാണ്. അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ തീർച്ചയായും ഖേദപ്രകടനം നടത്തും. പക്ഷേ ഇവിടെ ഞാൻ ഖേദപ്രകടനം നടത്താൻ ഉദ്ദേശിക്കുന്നില്ല. ഞാനിപ്പോൾ ജാസ്മിൻ ഷായുടെ ഫേസ്ബുക്ക് പോസ്റ്റ് കേട്ടു, അതോടൊപ്പം ഷാജിൻ സ്കറിയ എനിക്ക് അയച്ച കാര്യങ്ങളും കിട്ടി. ഇനി ഞാൻ ചെയ്യാൻ പോണത് വിശദമായൊരു പഠനം നടത്താൻ പോവുകയാണ്. എൻ്റെ കൈവശം രേഖ ഇപ്പോൾ ഇല്ലാത്തത് കൊണ്ടല്ല, ഇപ്പോൾ തന്നെ എൻ്റെ അടുത്ത് കൃത്യമായിട്ട് ജാസ്മിൻ ഷായുടെ സുഹൃത്ത് അല്ലെ കൂടെ നിന്ന് അവിടെ ഓഫീസിൽ വർക്ക് ചെയ്ത ആൾ അറിയിച്ചിട്ടുണ്ട്. ഓരോ ഫ്ലൈറ്റ് ചാർട്ട് ചെയ്യുമ്പോഴും അതിൽ കൃത്യമായി കമ്മീഷൻ ഞങ്ങൾ മാറ്റി വെച്ചുകൊണ്ട് തന്നെയാണ് ഈ സംഭവം നടത്തിയിട്ടുള്ളത്. ഒരു ചാർട്ട് ചെയ്യാൻ ഒരു 10 ലക്ഷം രൂപയ്ക്ക് ഒരു ഫ്ലൈറ്റ് ചാർട്ട് ചെയ്താൽ 20 ലക്ഷത്തിനായിരിക്കും മൊത്തം വരെ കണക്കുകൂട്ടി പൈസ മേടിച്ചിട്ടുണ്ടാവുക. അതേപോലെ കൃത്യമായിട്ട് ഞങ്ങൾ ലാഭം എടുത്തിട്ടുണ്ട് എന്ന് അദ്ദേഹത്തിൻ്റെ വലങ്കയ്യായിട്ടുള്ള ഇതിനകത്തുള്ള ഒരാൾ അറിയിച്ചിട്ടുണ്ട്. അത് ഞാൻ അടുത്ത എപ്പിസോഡിൽ പുറത്തുവിടും. ഇതേപോലെ അദ്ദേഹത്തിനെതിരെ FIR കോപ്പിയാണ് ഞാൻ ഇപ്പോൾ പുറത്തുവിടുന്നത്. അതേപോലെ അതോടൊപ്പം തന്നെ ഞാൻ അന്നുണ്ടായിട്ടുള്ള പത്രവാർത്തകൾ ഓരോന്നോരോന്നായി പുറത്തുവിടുകയാണ്. ഇതിൽ മുമ്പ് വന്ന പല വാർത്തകളാണ് ഞാനിപ്പോൾ കാണിക്കുന്നത്. UNA ഫണ്ട് തട്ടിപ്പ്, ജാസ്മിൻ ഷാ അടക്കം 4 പ്രതികളുടെ ജാമ്യാപേക്ഷ തള്ളി. ഇത് ദേശാഭിമാനി വാർത്തയാണ് ഞാൻ ഇപ്പോൾ കാണിച്ചിട്ടുള്ളത്. പല പത്രങ്ങളിൽ അന്ന് വന്നിട്ടുള്ള ലുക്ക് ഔട്ട് നോട്ടീസ്, ഞാൻ ലുക്ക് ഔട്ട് നോട്ടീസ് അതിൻ്റെ ഭാഗമായിട്ട് ഒന്നും ഒളിവിലൊന്നും പോയിട്ടില്ല ജാസ്മിൻ ഷോ. ഞാൻ ധൈര്യപൂർവ്വം പോലീസിനെ അറിയിക്കുകയായിരുന്നു വെച്ചത്, ഞാൻ ഇവിടെയുണ്ട്, എൻ്റെ ഓഫീസിലുണ്ട്, ഞാൻ വിളിച്ചാൽ അവിടെ വരും, എന്നിട്ട് ഞാൻ തെളിവ് തരുമെന്നാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഞാനല്ലാതെ ഒളിവിലും ചതിവിലും ഒന്നും പോയിട്ടില്ല. ലുക്ക് ഔട്ട് സർക്കുലർ വന്നിട്ടുള്ള പല പത്രങ്ങളിലെ വാർത്തയാണ് ഞാൻ ഇപ്പോൾ കാണിക്കുന്നത്. നേഴ്സസ് അസോസിയേഷൻ 3.5 കോടിയുടെ തട്ടിപ്പ് കണ്ടെത്തിയെന്ന് സർക്കാർ എന്ന മനോരമ ലേഖികയുടെ വാർത്തയാണ് ഇപ്പോൾ ഞാൻ കാണിക്കുന്നത്. ജാസ്മിൻ ഷാ അറസ്റ്റിൽ എന്ന് പറയുന്ന വാർത്തയാണ് ഞാൻ കാണിക്കുന്നത്. FIR എഗൻസ്റ്റ് ജാസ്മിൻ ഷാ എന്ന ഒരു ഇംഗ്ലീഷ് പത്രത്തിൽ വന്ന വാർത്തയാണ് കാണിക്കുന്നത്. UNA ഫണ്ട് തിരിമറി കേസ്, ജാസ്മിൻ ഷാ ഉൾപ്പെടെ 4 പ്രതികൾക്ക് മുൻകൂർ ജാമ്യമില്ല, FIR രജിസ്റ്റർ ചെയ്തതിൻ്റെ രേഖയാണ് കാണിക്കുന്നത്. ഇതിലെ പരാതിക്കാരൻ എന്ന് പറയുന്നത് വൈസ് പ്രസിഡന്റ് സ്റ്റേറ്റ് കമ്മിറ്റിയാണ് പരാതി കൊടുത്തിരിക്കുന്നത്. ഒന്നാം പ്രതി ജാസ്മിൻ ഷാ, ഷോബി ജോസഫ്, നിതിൻ ജോസഫ്, നിതിൻ മോഹൻ, ജിത്തു തുടങ്ങിയ 4 പേരാണ് പ്രതികളായിട്ടുള്ളത്. ഇതിൽ ഇപ്പം കാണിക്കുന്നത് DGP മുമ്പ് സിബി മുകേഷ് വൈസ് പ്രസിഡന്റ് കൊടുത്ത പരാതിയാണ്. ഇപ്പം ഞാൻ കാണിക്കുന്നത് KA സുരേഷ് ബാബു, ഡെപ്യൂട്ടി സൂപ്രണ്ട് ഓഫ് പോലീസ് ക്രൈംബ്രാഞ്ച് തൃശ്ശൂർ. അത് 60 പേജുള്ള ഡോക്യുമെൻസിൻ്റെ കോപ്പിയാണ് ഇപ്പം ഞാൻ കാണിക്കുന്നത്. ഇതുപോലെയുള്ള ഡോക്യുമെൻസ് എല്ലാം തന്നെ കളക്ട് ചെയ്തിട്ടുള്ള ഒരാളാണ് ഞാൻ, ഇനിയും കളക്ട് ചെയ്യേണ്ടതുണ്ട്. എനിക്ക് കിട്ടിയ രേഖകളെല്ലാം പരിശോധിച്ച് ഈ കാര്യത്തിൽ വളരെ വേഗത്തിൽ തന്നെ പുതിയ റിപ്പോർട്ടുകൾ പുറത്തു വരും. ഞാൻ ചെയ്തിരിക്കുന്ന വർക്ക് ഉത്തമ വിശ്വാസത്തിൽ ചെയ്തിട്ടുള്ള വർക്കാണ്. ഞാൻ ആർക്കെങ്കിലും എതിരെ ചെയ്യുന്ന ഒരാളല്ല. ജാസ്മിൻ ഷാ തെറ്റുകാരനല്ലെങ്കിൽ അല്ല എന്ന് തൻ്റെ ഇടപൂർവ്വം പറയാനുള്ള തൻ്റെ ഇടം എനിക്കുണ്ട്. ആരെങ്കിലും സിൽബന്ധിയായിട്ടോ ആരെങ്കിലും പ്രേരിപ്പിച്ചോ എന്നെ ഒരാളെപ്പറ്റി കള്ള വാർത്ത ചെയ്യാൻ ഞാൻ സമ്മതിക്കില്ല. ഞാൻ അതിന് നിൽക്കുകയില്ല. എൻ്റെ സ്ഥാപനത്തിൽ അത് നടക്കില്ല. എൻ്റെ സ്ഥാപനത്തിൽ ആരെങ്കിലും അത് ചെയ്താൽ അത്തരം വാർത്ത തന്നെ ഞാൻ നീക്കം ചെയ്യും. അവരെ പിന്നീട് തെറ്റിദ്ധരുത്തുന്നില്ലെങ്കിൽ അത്തരം ആളുകളെ ഒഴിവാക്കുകയും ചെയ്യും എന്നുള്ള രീതിയാണ് എൻ്റേത്. ഒരു കാരണവശാലും ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് ആരെക്കുറിച്ചും വാർത്ത ചെയ്ത് ഞാൻ ദാവാൻ ഉദ്ദേശിക്കുന്നില്ല. ഇപ്പോൾ ചെയ്ത വാർത്ത, അതായത് നേരത്തെ ചെയ്ത വീഡിയോ പ്രകാരം എനിക്കെതിരെ ഒരു കേസ് എടുക്കാൻ പറ്റില്ല. കാരണം അത് ഒരു കൃത്യമായിട്ടുള്ള വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ
അതിനെ ആസ്പദമാക്കിയിട്ടാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. ഞാൻ അത് പ്രകാരം വിവരാവകാശ നിയമപ്രകാരം എൻ്റെ രേഖകളെല്ലാം കിട്ടാൻ വേണ്ടി ഞാൻ പ്രത്യേകം പരാതി അയച്ചിട്ടുമുണ്ട്. അതെല്ലാം ഉത്തമ വിശ്വാസത്തിൽ ചെയ്തിട്ടുള്ളതാണ്. താങ്കൾക്കെതിരെ നേരത്തെയുള്ള ഒരു തട്ടിപ്പ് കേസിൽ കൃത്യമായി പരാതിയുണ്ട്. അതോടൊപ്പം തന്നെ നേഴ്സുമാർ വിദേശത്തേക്ക് പോയതുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ കൃത്യമായി താങ്കളുടെ കൂടെയുള്ള ആൾ എനിക്ക് മൊഴി നൽകിയിട്ടുണ്ട്. അതിൽ കൃത്യമായി കമ്മീഷൻ കൈപ്പറ്റിയും കൊണ്ടാണ് കൂടുതൽ ചാർജ് നിശ്ചയിച്ചുകൊണ്ടാണ് നേഴ്സുമാരടുത്തു നിന്ന് പൈസ വാങ്ങിയിട്ടുള്ളത് എന്നുള്ള റെക്കോർഡ് എൻ്റെ കൈവശമുണ്ട്. ഇതോടൊപ്പം തന്നെ താങ്കളുടെ കൂടെയുള്ള വളരെ പ്രധാനപ്പെട്ട ചില ആളുകൾ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ എന്നെ അറിയിച്ചിട്ടുണ്ട്. ഇതിൻ്റെ എല്ലാം ഇപ്പോൾ പുറത്തുവിടാൻ പറ്റില്ല. കാരണം എല്ലാം പഠിച്ച് അവർ പറഞ്ഞതുകൊണ്ട് മാത്രം ഞാനൊരു വാർത്തയുടെ സത്യാവസ്ഥയിലേക്കോ അതെല്ലാം അത് തെറ്റാണെന്നോ പറയാനുള്ള ആളല്ല. വളരെ വിശദമായി പഠിച്ച് കൃത്യമായിട്ട് ഈ വാർത്തയുടെ കൂടുതൽ അന്വേഷണത്തിൻ്റെ ഭാഗമായി ഞാൻ വാർത്തകൾ പുറത്തു കൊണ്ടുവരും. ഇതിൻ്റെ ഭാഗമായിട്ട് താങ്കൾ അറസ്റ്റ് ചെയ്തുകൊണ്ട് താങ്കൾ കള്ളനാണെന്നോ അല്ലെങ്കിൽ മോശക്കാരനാണെന്നോ ഞാൻ പറയില്ല. കാരണം എന്നെ അറസ്റ്റ് ചെയ്തത് കള്ളക്കേസിൽ കുടിക്കുകയാണെന്ന് അറിയുന്ന എന്നെ സംബന്ധിച്ചിടത്തോളം ജാസ്മിൻ ഷായെ മുമ്പ് കള്ളക്കേസിലാണ് അറസ്റ്റ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഞാൻ തീർച്ചയായും താങ്കളുടെ കൂടെ നിന്ന് ഫൈറ്റ് ചെയ്യുമെന്ന് ഒരു കാര്യം ഒരു സംശയം വേണ്ട. എൽദോസ് കുന്നംപള്ളിക്കെതിരെ ഒരു കള്ളപ്പരാതി കൊടുത്തപ്പോൾ ആ പരാതിക്കാരിയെ തുറന്നു കാണിച്ചുകൊണ്ട് ഫോട്ടോ പ്രസിദ്ധീകരിച്ച ഒരാളാണ് ഞാൻ. അതായത് ഒരു കള്ളപ്പരാതിയുമായി ആരെയെങ്കിലും കൊടുക്കാൻ വന്നാൽ അവർക്കെതിരെ ശക്തമായ നടപടിയുമായി മുന്നിട്ടിറങ്ങുന്ന ഒരാളാണ് ഞാൻ. ഞാൻ ഡി ജി പിക്ക് പരാതിയും കൊടുത്തിട്ടുണ്ട്. ഇവിടെ ജാസ്മിൻ ഷായെ കുറിച്ചുള്ള വാർത്തകൾ സത്യമല്ല എങ്കിൽ ഞാൻ ജാസ്മിൻ ഷായുടെ കൂടെ നിൽക്കും. പക്ഷെ ജാസ്മിൻ ഷാ, ഞാൻ താങ്കളെ വിളിച്ച് ഇത്തരം വാർത്തകൾ എൻ്റെ കിട്ടിയിട്ടുണ്ട്. താങ്കൾക്ക് എന്താണ് പറയാനുള്ളത് എന്ന് അറിയാൻ ആഗ്രഹിച്ചിരുന്നു. പക്ഷെ താങ്കൾ ഫോൺ അറ്റൻഡ് ചെയ്തില്ല, തിരിച്ചു വിളിച്ചില്ല. പക്ഷെ ഭാര്യയോട് കൃത്യമായി പറയുകയും ചെയ്തിരുന്നു. അപ്പോൾ കൃത്യമായി ഞാൻ ഒരു പത്രപ്രവർത്തകൻ എന്ന നിലയിൽ ഒരു വാർത്ത കിട്ടിക്കഴിഞ്ഞാൽ നിജസ്ഥിതി അറിയാൻ വേണ്ടി അതിൻ്റെ ആള് കുറ്റം ചെയ്ത ആളെ വിളിക്കുക എന്നുള്ള ആദ്യത്തെ കടമ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ താങ്കൾ എഫ് ബി പോസ്റ്റ് ഇട്ടിട്ട് നിലവിളിച്ചിട്ട് കാര്യമില്ല. കാരണം ഞങ്ങളെപ്പോഴുള്ള ആളുകൾ വിളിക്കുന്നത് സത്യസന്ധമായ കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ടാണ്. ഒരാളെപ്പറ്റി ഇല്ലാത്ത വാർത്തകൾ പ്രസിദ്ധീകരിക്കുക എന്നുള്ളത് ഞങ്ങളുടെ ശീലമല്ല എന്ന് പ്രത്യേകം ഓർമ്മിക്കുന്നു.